ഇത് ആദരവ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ ഇന്ന് മരിച്ചു കഴിഞ്ഞ ബാപ്പന്റെ അടുത്തേക്ക് ആരാ പോണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചോലാണ്. ബാപ്പന്റെ അടുത്തേക്ക് ആര് പോകുന്നു? ഉമ്മന്റെ അടുത്തേക്ക് ആര് പോകുന്നു? 7 കഴിഞ്ഞ് ഒരു നല്ല ഒരു യാസീനോദി 14 കുറച്ച് ചോറും വെച്ച്, തേങ്ങാച്ചോറും പോത്ത് വരട്ടിയതും വെച്ചാൽ ഈ ഭാഗത്താകുമ്പോ മോരാച്ച ഉണ്ടാവും അല്ലേ. മോരാച്ചതും നല്ല ചോറും ഇത് കഴിഞ്ഞ പിന്നെ 40 എന്താ നമ്മള് പറയാ? 14 നമ്മൾ ഉസാറായി കഴിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് 40 നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ ഒരു യാസീൻ, ചെറിയ യാസീൻ മുബീൻ കമ്മിയാകോ? അല്ല, ചില ഒരു കല്യാണത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ പറയണ വർത്താനാണ്, അത് ചെറിയൊരു കല്യാണം സാധേ, ചെറിയൊരു നിക്കായന്. പുള്ളി ചെല്ലിയില്ലേ ഈ ജാ അങ്കാഹത്തൊക്കെ വ്യക്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കബിൽത്ത് പറഞ്ഞിട്ടില്ലാവോ? അങ്ങനെ പറയാ, ഒരു ചെറിയൊരു നിക്കായനി, അതുകൊണ്ട് എന്നെ വിളിക്കാഞ്ഞ്, എന്നെ ഞാൻ വിളിച്ചിട്ടില്ല, എല്ലാരും കൂടി വിളിച്ചാൻ കഴിയൂല എന്ന് പറഞ്ഞ എന്തൊരു മട്ടുണ്ടായിന്. അപ്പൊ അങ്ങോട്ട് തിരിച്ചു വരാ, വിളിച്ചാത്തോണ്ട് ഞാൻ നന്നായി, കാരണം എന്റെ അടുത്ത് കണ്ണടിച്ച് പോകുന്നോണ്ട് വലിയ കാര്യമൊന്നും കിട്ടൂലല്ലോ. ആണ് ഏറ്റവും നല്ലത്, അതിന്റെ ശരിയായ മറുപടി അതാണ്, രണ്ടാളും പറയണതാണ്. പക്ഷെ നമ്മൾ എന്ത് പറയുന്ന, ഒരു ഉടായ്പ് സുവാലും ഒരു ഉടായ്പ് ജവാബും ഉണ്ടോ? ആ ഉടായ്പ സുവാലും ജവാബും അങ്ങനെ ചെറിയ പരിപാടി ആയതുകൊണ്ട് എന്നെ വിളിക്കാതെ. അപ്പൊ നമ്മള് ഒരു കാരണവശാലും നമ്മളെ ഈ ഒരു 40 കഴിഞ്ഞാ പിന്നല്ല, ഒന്നാമത്തെ ആണ്ടായാലോ അതൊന്നും ചിലപ്പോൾ ഉഷാറായി കഴിച്ചു, രണ്ടാമത്തെ ആണ്ട് നമ്മൾ ഒന്നാമത്തെ ഒക്കെ വലുതാക്കി കഴിച്ചു, നമ്മൾ രണ്ടാമത്തെ അത്ര ഉഷാറാക്കണ്ട. ഇതിൽ നിന്ന് വിപരീതമായിട്ടാണ് ഇവിടെ ഒരു കെട്ടിടം അൽഹംദുലില്ലാ നമ്മുടെ ഈ പള്ളിയുടെയും ഒരു മദ്രസിന്റെയും ഒരു വരുമാനത്തിന് അൽഹംദുലില്ലാ ഈ മക്കൾ അൽഹംദുലില്ലാ ചെയ്തിരുന്നത്. അള്ളാഹു തആല അർഹമായ പ്രതിഫലം അവർ അവിടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. ഇതാണ് വലദുൻ സാലിഹ്, നല്ല മക്കള്. ഇതാ മാത്തൽ ഇൻസാനു ഇങ്ക തഅമലുഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ എല്ലാം പോവും, പക്ഷേ ബാക്കിയാകുന്ന അമലുകളിൽപ്പെട്ട ഒന്നാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള് എന്ന് പറഞ്ഞത്. ബാപ്പി മരിച്ചു പോയല്ലോ, ബാപ്പിമി മരിച്ചു പോയപ്പോ മുതലുകൾ മുഴുവനും ഓഹരി വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും ജാരിയായ ഒരു സദക്ക എന്ന നിലയിൽ ഇത് നൽകട്ടെ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ മക്കള് നല്ല ഉഷാറിൽ വാപ്പ വളർത്തിയെന്നില്ല, കബൂലിയത്താണ്. ആ കബൂലിയത്ത് ഉണ്ടാകുമ്പോഴേ മക്കൾക്ക് തോന്നുള്ളൂ നമ്മൾ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കളെ കാര്യത്തിലാണ് നമുക്ക് ടെൻഷൻ ഉള്ളത്. മലയാളികളാണെങ്കിൽ അതിനായിട്ട് നിൽക്കുകയാണ്, വെറും ടെൻഷൻ ആകാനായിട്ട് നിൽക്കും. മലയാളികളെ പെണി തന്നെ 65% ടെൻഷനാണ്, 65% ടെൻഷനാണ് നമുക്ക്. ടെൻഷൻ എന്തിനുണ്ടായത് ഉസ്താദേ? എന്റെ മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണ്, ഓന് കുറച്ച് പൈസ കഴണ്ട്, അതിന് നമ്മൾ ടെൻഷനാക്കാണ്. ഓന് കായുണ്ടെങ്കിൽ കിട്ടിയാൽ മതിയല്ലോ, കായില്ലെങ്കിൽ എന്തിനാ കിട്ടുന്നത്? 15 കഴിഞ്ഞാൽ മക്കളെ വിളിച്ച് ചോദിക്കല്, ബാപ്പ കണമനെ 15 എനിക്ക് പൂർത്തിയായി, പ്രായപൂർത്തിയായി, ഇനിയിപ്പോ ഈയും ഞാനും തമ്മിൽ വലിയ ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു പോയി, ഇനി എനിക്ക് +1 പോണെങ്കിൽ പോയിക്കോ, ഞാൻ പോണില്ല അപ്പേ. ബാപ്പ പറയണേ ഇഞ്ചി പോയിക്കോ, സ്കൂളിൽ പോയിക്കളാം, ഞാൻ പോണില്ല അപ്പേ, എന്നാ പോണ്ടാർന്നാ മതി, ബാറ്ററി കുറയണേ, എന്നാ പോണ്ട. ഇനി എന്തിനാ പണിക്കോ ബാപ്പാൻ വീട്ടിൽ പോണേ? റബ്ബർ കെട്ടാൻ പോയിക്കോ, ഇല്ലെങ്കിൽ പൂളൊക്കെ കൊണ്ടിടാൻ പോയിക്കോ, ഇല്ലേ കുഞ്ഞാപ്പൂന്റെ വർഷാപ്പുണ്ട് അവിടെ കഴിക്കോ. അപ്പോ ഇല്ലെങ്കിൽ ആ അണ്ണന്മാരൊക്കെ കൂടുതൽ ഭക്ഷണം കഴിക്കണ ഒരു ഹോട്ടലുണ്ട് അവിടെ, എങ്ങനെ തിരക്ക, എപ്പോഴും ആളാവശ്യമാണ്, അവിടെ പോയിട്ട് ഓലൊക്കെ തിന്നണ തുപ്പണമൊക്കെ കഴിക്കോ, കുറച്ച് ഇതാ മേടിച്ച് പറഞ്ഞാൽ മതി. അപ്പോ അങ്ങനെ ആയിച്ചു, അല്ല അതിനെക്കാട്ട് നല്ലത് +1 തന്നെയാ നല്ലത് അല്ലേ. അപ്പോ റെഡി, ഇത് പോകൂലെന്ന് പറയുമ്പോ നമ്മൾ ഓന്റെ പേര് സൈക്കിൾ എടുക്കാൻ പോവാണ്, ബാപ്പ പടിയും കുന്തും എടുത്തിട്ട് ഓനെ തല്ലാൻ പോവാണ്, ഒരു തല്ലും തല്ലണ്ടങ്ങള് മാണെങ്കിൽ പഠിച്ചോട്ടെ. 15 നമ്മൾ പഠിപ്പിക്കാം, അതൊരു മാന്യത. പിന്നെ അവനോട് ചോദിക്കാനുള്ള എന്താണ്? ഒരൊറ്റ ചോദ്യമാണ്, ഇനിയിപ്പോ എനിക്ക് നിക്കാഹ് കഴിച്ചു തരണം, കല്യാണം ഉണ്ടാക്കി തരണം, അതിനിപ്പോ എൻ്റെ അടുത്ത് മഹറിന് കഴിവുണ്ടോ? ഇല്ല അപ്പേ, ഐസ്ക്രീമിന് എന്നെ കായ് ഒപ്പിച്ചു കാണാം. എന്നാലും കഴിവാവൂര് നോമ്പ് വെക്കാനാണ് നിക്കാഹിന്റെ മുമ്പ് മുഅദ്ദിൻ ഉസ്താദ് പറയണേ, നിങ്ങളെ അപ്പളക്കൂടെ ചിക്കൻ റൂള് ഒരുക്കണ നേരാ. ഇതിന്റെ മുമ്പ് മോലയുടെ മുമ്പ് പറയണ്ട, മോലയുടെ അങ്കാഹത്തുക്ക ബിന്തി കബിൽത്തു എന്നൊക്കെ പറയണതിന് മുമ്പ്
നമ്മളെ മുഅദ്ദിൻ ഉസ്താദ് പറയുന്നുണ്ട്, നിങ്ങക്ക് കൈവാകുമെങ്കിൽ കെട്ടിക്കോളി, അങ്ങനെ കൈവാകണില്ലെങ്കിൽ നിങ്ങൾ കെട്ടണ്ട, നോമ്പ് നോച്ചോളീൻ, ഇതൊക്കെ പറയണ്ടേ. ഞാൻ അടുത്ത ഖുതുബയിൽ ശ്രദ്ധിച്ചോണ്ട് എന്തൊക്കെയാ പറയണ. ഇങ്ങനെ ഈ ഒരു കഴിവ്, അപ്പൊ അതും ഇല്ലെങ്കിൽ പിന്നെ അതും കഴിഞ്ഞു പോയി, പിന്നെ ടെൻഷൻ ഒന്നുമില്ല, പിന്നെ വേണമെങ്കിൽ പഠിച്ചോട്ടെ. അറബികൾ കണ്ടില്ലെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, ഒരു ടെൻഷൻ ഇല്ലല്ലോ. അറബികൾ, എനിക്കൊരു അറബിണ്ട്, ആ അറബി എന്നോട് പറയും, യാ ശിഹാബുദ്ദീൻ വാഹിദിയും മിഅത്തി റിയാൽ ഹസൽ അന മുർതാഹ് എന്ന് പറയും. എപ്പോഴും 100 റിയാൽ ഒരു ദിവസം എനിക്ക് കിട്ടിയാൽ ഞാൻ വലിയ സന്തോഷവാനാണ്. ഇപ്പം പറയുന്നേ ഇടക്ക് നമ്മളൊരു നല്ല പരിചയമുള്ള കമ്പനിയുള്ള അറബിയ, ഓന് മക്കളൊക്കെ ഉണ്ട്, ഈ മക്കളൊക്കെ ഒരു രൂപം വരെ പഠിപ്പിച്ചു, പിന്നെ അതിൽ ടെൻഷൻ ഇല്ല. ചെറിയ മക്കള് കൊറേ സ്ഥലത്ത് എന്നാ പറയും, ഉസ്താദ് എന്റെ കുട്ടി തീരെ ഭക്ഷണം കഴിക്കണ, ഒന്ന് മെന്തിരിച്ചു തന്നെ, എന്തെങ്കിലും മരുന്ന് ചെയ്തണം. മരുന്ന് ബാലാരിസ്റ്റും ദിവസം മൂലാഴ്ച രണ്ടും കൂടി കൂട്ടി കൊടുക്കലാ, പക്ഷെ ഞാൻ അതല്ല കൊടുക്കല. ഞാൻ പറഞ്ഞ അങ്ങനെ തിന്നണില്ലെങ്കിൽ 2 ദിവസം തിന്നാൻ കൊടുക്കണ്ട, എന്നിട്ട് തിന്ന് നോക്കുക. ഞാൻ നിങ്ങളെ കരിമണിയും ചായയും കുടിച്ച് മദ്രസ പോയോല അല്ലേ, അങ്ങനെയല്ലേ? അരിമണി അമ്മക്ക് മദ്രസ വിട്ടെന്ന് അമ്മ ചായ എന്നുണ്ട വരാ. ഇന്ന് കുട്ടികൾക്ക് ആവശ്യമില്ല, ഒന്നിന്റെ മേലെ കിട്ടിയ 40 കിട്ടിയ ബിസ്ക്കറ്റും പിന്നെ ബൂസ്റ്റും ഓർലിസ് ഒക്കെ പാടെ കുത്തി കൽക്കി ഈ 2.5-3 വയസ്സായ കുട്ടി കുത്തി കുടിച്ചണം. ഇതാണ് ഇപ്പൊ കമ്മിയുള്ളത്. എന്തിനു ടെൻഷനാണ്? മാണെങ്കി കുടിച്ചോട്ടെ, മരിച്ചൊന്നുമില്ലവര്. ഹറമിലൊക്കെ സംസമ്മള്ളം കുടിച്ചിട്ട് എന്തായാലുണ്ട്, ആളുകൾ ജീവിച്ചു പോയിണ്ട്. ഒരു ദിവസം പോലെ ഒരു ഈത്തിക്കാവ് ഇരിക്കുമ്പോ അങ്ങനെ ഈത്തപ്പയം മാത്രമേ ആയിക്കോളൂ, ഒരു ടെൻഷനും ആണല്ല. നാളെ മുതൽ നിങ്ങൾ ഒറ്റ കുട്ടിനെ മന്ദിപ്പിച്ചു തന്നാ മതി. ഇത് തീറ്റല്ലാറുണ്ട്, ഓലെ 2 ദിവസം പൊട്ടണിക്കിടാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കൊടുക്കുമാണ്ടോ ഒന്നും ചോദിക്കുമാണ്ട, എന്നിട്ട് തിരിച്ചു വന്നില്ല നിങ്ങൾ വിളിക്കുന്നത്, ഓനെ നമ്മൾ ചികിത്സിക്കാം. ഇത്രയുള്ള പ്രശ്നം. ഇപ്പൊ അങ്ങനെ കുറെ ടെൻഷൻ മാറിയില്ല. മൂപ്പരൊക്കെ പറയാത്ത എന്റെ കുട്ടി ഞാൻ പ്രശ്നം കേട്ടോ. ഇപ്പൊ നമ്മളൊക്കെ റാത്തായി. ഇത്രയുള്ളതില് നമ്മൾ ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യൂല. ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ റെഡിയാണ്. അതുകൊണ്ട് ഈ അറബി പറയും, ഒരു ദിവസം 100 റിയാൽ കിട്ടിയ ഞാൻ സന്തോഷവാനാണ്. എന്നിട്ടോ പറയും, ഞാനും എന്റെ ഭാര്യയും എപ്പോഴും നോക്കാൻ കടമുള്ള ആളാട്ടോ ഭാര്യ. മക്കളൊക്കെ അടുന്ന് മക്കൾക്കൊക്കെ ടൈമുണ്ട്, പക്ഷെ ഭാര്യയെ മരിക്കുന്നത് വരെ നോക്കാൻ ഭർത്താവിന് കടമയുണ്ട്, നിർബന്ധമാണ്. മക്കൾ കോടീശ്വരനാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് വാപ്പക്കും ഉമ്മക്കും തരാം, തന്നില്ലെങ്കിലും ഭാര്യയെ നോക്കാതിരിക്കാൻ പറ്റൂല. ചില വാപ്പാര് പറയും, ഈ ഒന്നിനാത്രം പോകുന്ന ഈ പോത്തുകളൊക്കെ ഉണ്ടായിട്ട് ഒരു ഉറുപ്പ്യ തരൂല, അതുകൊണ്ട് ഞാൻ ഇറച്ചി കൊണ്ടുവരൂല. പറ്റൂല, ഒന്നിനാത്രം പോകുന്ന പോത്തുകളുണ്ടെങ്കിൽ ഓര് വാണി കൊണ്ടെന്നാ നമുക്ക് വാങ്ങാം. അത് ഓര് വാപ്പനോടും മനോടും ചെയ്യേണ്ട സംഗതി, ഹുക്കൂക്കുകള്. പക്ഷെ ഭർത്താവിന് ഭാര്യക്ക് ചെയ്യേണ്ട സംഗതിയുണ്ട്. അത് എത്ര പ്രായമാണെങ്കിലും പണമുള്ളവനാണെങ്കിലും പണമില്ലാത്തവനാണെങ്കിലും നമ്മൾ കെട്ടിയ പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് അറബി പറയും, ഞാനും എന്റെ ഭാര്യയും രാവിലെ നല്ല ബ്രോസ് തിന്നു. 10 റിയാലാണ് അന്നോ പറഞ്ഞ സമയത്ത്, ഇന്നെത്രയാ? 14 10 റിയാല് ഞാനും എന്റെ ഭാര്യയും ബ്രോസ് അടിക്കും. ഉച്ചക്കും ഞങ്ങൾ ബ്രോസ് തിന്നും. അബ്ബിലാല അടിപൊളി ജീവിക്കാണ്. വയസ്സാകും തോറും സെൽഫി കൂടണം എന്നാ ഞാൻ പറയുന്നത്. വയസ്സ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? സെൽഫി എടുക്കണം. ചിലർക്ക് ഞാൻ തോന്നുന്നു ഞാനും പെണ്ണുകളൊക്കെ കുറെ വയസ്സായില്ല, ഇനിയിപ്പോ എന്താ ഞങ്ങള്. അങ്ങനെയല്ല, നിങ്ങൾ താമരശ്ശേരി ചേർത്തും പോയിട്ട് ഒരു സെൽഫി എടുക്കണം. അല്ല അങ്ങനെ, എന്നിട്ട് മക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം, ഫോർവേഡ് ചെയ്യാം. എന്നും കുൽമാലോടുള്ള ഒരു മകനൊരു മരുമുണ്ട് നമുക്ക്, എന്നും ഓലെ കച്ചറെടുക്കണം, ഓൽക്ക് വിട്ടുകൊടുക്കുക. നിങ്ങളുള്ള നേരം കുൽമാല ഓടിക്കോളി. ഞങ്ങളെ 53-ാമത്തെ വയസ്സിലും സെൽഫി മേലാണ് കാര്യം. അപ്പൊ ചെത്തടി എന്റെ കഥ, നമ്മൾ ഈ കുൽമാലോടി കൊടുത്തെടുക്കാം ഉണ്ടോ? അപ്പൊ നല്ലൊരു ഉഷാറുണ്ടോ? അപ്പോൾ കുൽമാ പിന്നെ ബലൂടെ ഉണ്ടാവും, കുൽമാല പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പോൾ സ്വയം നന്നാവും. അപ്പൊ അത്രേ ഈ തെറ്റൊക്കെയുള്ളൂ, കുടുംബജീവിതത്തിലെ തെറ്റ് അത്രേ ഉള്ളൂ. പഴയൊരു കഥ പറയാറുണ്ട്, ഒരു പുയാപ്പിളി മുതിനും തമ്മിൽ തെറ്റി, അങ്ങനെ രണ്ടാള് പുയ കടന്നു പോകണം. അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ പുയക്ക് എത്തണ കൂക്കലാണ്, തോണിക്കേ കാരണം വരുന്നുണ്ട് പോലെ. അതിന്റെ അർത്ഥം ശബ്ബല കൂക്കൽ എന്ന് പറഞ്ഞാൽ മൂപ്പര അവിടെ നിന്ന് തോണി കുത്തല് കഴിഞ്ഞാണ്, പിന്നെ വരോളം കാത്തുക്കണം. അവിടെ പോയി അവിടുത്തെ ആളുകളെ കൂക്കണ ആളുകളൊക്കെ വിളിച്ചെരുത്തി കൊണ്ടുവന്ന് വരുമ്പോത്തിന് ഇവിടെ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ 1 മണിക്കൂറാവും. അങ്ങനെ രണ്ടാളും ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ രണ്ടാളും വെറ്റിലെന്നാണ് ആളുകളാണ്. അപ്പൊ പിന്നെ വെറുതെ തിരിക്കുമ്പോള പണിയാണല്ലോ, വെറ്റിലെന്നൊക്കെ ഒരു ഒരു ഒന്നാണെന്ന് തന്നെ. അങ്ങനെ കടലാസൊക്കെ എടുത്ത് ഇങ്ങനെ പൊച്ചു നോക്കിയപ്പോ അങ്ങനെ അടക്കണ്ട്, ഉദ്യാപ്പണ്ണ എടുത്ത് അടക്കണ്ട് പോലുണ്ട്, പക്ഷെ 100 ഇല്ല. അപ്പൊ ബൾദീക്ക് ഇങ്ങനെ നോക്കിയപ്പോ എന്തുണ്ട്? ഓദ്യം 100 ഒക്കെ ഉണ്ട്.
അപ്പോ ഞങ്ങൾ കാട്ടിയ ലേസ് 100 100 ഞാൻ മട്ടം കിട്ടില്ല. അപ്പൊ ഈ പെണ്ണുകൾ തുറഞ്ഞു നോക്കുമ്പോൾ ഓളതിയിൽ എന്ത് പോലെയില്ല, നിങ്ങൾ കാട്ടിയാണ് മനസ്സാ ഒരു പോല. അപ്പൊ രണ്ടാളും റെഡിയായി. അപ്പൊ നമ്മളിപ്പോ എന്തിനപ്പൊ പോണ്, നമ്മളെന്താണ് തെറ്റി പോലെ നമ്മൾ ഇനി തിരിച്ചു പോകാറ്. അപ്പൊ ഈ അടക്കും പോലെ രണ്ടാളും അങ്ങോട്ട്, ഇത്രയും വിഷയമുള്ളൂ, ഇത് വലിയൊരു പ്രശ്നമാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കുലിമാലുള്ള ആളുകളൊക്കെ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് വാരിന് മുഖത്ത് ഒരു 5 ചിർച്ചുക, നമ്മളാ പുതുക്കം വന്നോക്കാൻ ഓർമ്മ ഉണ്ടടിയാച്ച അല്ലേ. അപ്പൊ സുബ്ഹാനല്ലാഹ്, പ്രശ്നം ഇത് അത്രയേ ഉള്ളൂ. ഈ കുടുംബ ജീവിതത്തിൽ അത്രേ പ്രശ്നം ഉണ്ടാവുള്ളൂ. പ്രേമിച്ച് കല്യാണം കഴിച്ചുണ്ടാവില്ല കേട്ടോ, ഒരു കുത്തിക്കൊല്ലു. ഓ, പ്രേമിച്ച് അതേ മുള്ള തിരിച്ചു അടിച്ചു, അങ്ങനെ ഉണ്ടാവുക. അല്ലാത്തോലെ പറ്റിയ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇവർ നല്ല സ്നേഹമാണ്. ഭാര്യയും ഭർത്താവും രാവിലെ ബ്രോസ് തിന്നു, ഉച്ചക്കും ബ്രോസ് തിന്നു, രാത്രിയും ഞങ്ങൾ ബ്രോസ് തിന്നു. അപ്പത്തിരായി 60 റിയാല്. പിന്നെ രണ്ടാളും ഓരോ പെപ്സിയും കുടിച്ച് രാവിലെയും ഉച്ചക്കും രാത്രി, അപ്പൊ 6 റിയാല്, അപ്പൊ 66 അല്ലേ. റീചാർജ് ചെയ്യണം ഹഗ്ഗി ജവാൽ, എന്റെ മൊബൈൽ ജവാൽ നിറഞ്ഞ മൊബൈൽ, എന്റെ മൊബൈലിൽ 10 റിയാല് റീചാർജ് ചെയ്തു. എന്റെ ഭാര്യയുടെ മൊബൈലിലും ഞാൻ 10 റിയാല് റീചാർജ് ചെയ്തു. അപ്പൊ ഇത്രയായി 66 ഉം 10 ഉം 76 ഉം 10 ഉം ഇത്രേ 10 റിയാൽ ഞാൻ ധർമ്മവും കൊടുത്തു. നമ്മളെപ്പോ ചോദിച്ചാലും ഞാൻ പൈസ ഉസ്താദ്, ഞാൻ പാവാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോഴും സക്കാഫി പറഞ്ഞ എന്താണ്, ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാണ്. എന്നാ എല്ലാരും മൊബൈലിൽ നിന്ന് കൊടുത്താണ് ഇവിടെ ചാണി ഞാൻ നോക്കട്ടെ. ഒരു പരിയില് 4 പാവങ്ങളുണ്ട്. ഒരു പാവത്തിന് 30,000 മൊബൈലും 6,000 മൊബൈലും, രണ്ടാമത്തെ ഭാഗത്തിന് 25,000 മൊബൈലും 6,000 2.5 ഒരു തള്ളിയുമാണ് ഒരു കുട്ടിയുമാണ്. അത് എല്ലായിടത്തും അങ്ങനെ കബറിലും അങ്ങനെ തന്നെയാണല്ലോ. 2 ഉണ്ടല്ലോ മൊബൈലും, 2.5 ഉണ്ടാവും. മൊബൈൽ 2.5 ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും 2.5 വേണം. നമുക്കും ഉണ്ട് 2.5, നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, പെണ്ണ് മാത്രമേ 2.5 ഉണ്ടാവുമ്പോൾ കുൽമാലുള്ളൂ. അത് ഒന്നെ മതി, ഒന്നെ നോക്കാൻ കഴിയൂല. നിങ്ങൾക്ക് 2.5 ആ മുണ്ടി പോകരുത്. നിങ്ങളെ ഭർത്താവ് ആ പൊരീന്നാ മുണ്ടാൻ പാടില്ല. നിങ്ങൾ ഒന്നാമത്തേന് തന്നെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഒരു ഏതെങ്കിലും 150 റുപ്യന്റെ ചുരിദാറും വാങ്ങി കൊടുത്ത് ഉടായ്പ ഒപ്പിച്ച് കിടക്കുകയാണ്. 4,000 ചുരിദാർ വാങ്ങി കൊടുക്കേണ്ടവർക്ക് എന്നിട്ട് ഉസ്സാറിൽ നിർത്തേണ്ട പോലെ ഓലെ. അങ്ങനെ രണ്ടാമത്തേന് പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. എന്നും വിറ്റഴിക്കൽ കാലിയാക്കൽ നല്ല പീടി പോയി ചെരുപ്പം അങ്ങനെ കവുമ്പോ എങ്ങനെ രണ്ടാമത്തെ പെണ്ണിട്ട് ആലോചിച്ചത്. ഇവിടെ ഒക്കെ കുറെ കവുമുണ്ട്. അങ്ങനത്തെ ഇവിടെ ഈ ചുങ്കത്ര എന്നും ഉണ്ടാവും ഒരു പീടിയല്, എന്നും ആ ബോർഡാ. അപ്പൊ ചെലോല പൂജ്യം തരങ്ങള് എന്നറിയേ. ആ കടന്റെ പേരന് അതാണ് വിറ്റഴിക്കൽ കാലിയാക്കൽ. അത് മാറിയിട്ട് ഇപ്പൊ നമുക്ക് ഇതാവുമോ? അപ്പോൾ 10 റിയാല് ധർമ്മവും കൊടുത്തു. അപ്പൊ എത്രയായി? 96 60 റിയാല് ക്രോസ് ചെന്ന്, 6 റിയാലിന് പെപ്സി കുടിച്ചു, 20 റിയാലിന് മൊബൈൽ റീചാർജ് ചെയ്തു, 10 റിയാല് ധർമ്മവും കൊടുത്തു. ബാക്കി കമാൻ 4 റിയാൽ ബാക്കി. അൽഹംദുലില്ലാഹ്, അനമുറത്താഹ് കിടന്നുറങ്ങി. പിന്നെ രാവിലെ സക്കാഫിക്ക് എനിക്കൊക്കെ തിരിയും. 4 റിയാലുണ്ടായി, 2 റിയാലുണ്ട്. ഫൂലടിക്കാം, ഫൂല് സാധനമുണ്ട്. ആ സാധനം ഒരു കുടത്തു നിന്ന് ഇങ്ങനെ മുക്കും തോറും കൂടല. കുറച്ച് ചുടുവെള്ളം പറഞ്ഞാൽ പിന്നെയും കൂടും. പോയവർക്കൊക്കെ തിരിയും. മക്കത്ത് പോകുമ്പോ പറയാ ഹജറുള്ള അസ്വദ് മാത്രം കണ്ടുപോകാറുണ്ട്. ഈ കുടം കൂടി കാണണം, ഈ കുടം കൂടി കാണണം. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഈ അറബി പറയാണ് അൽഹംദുലില്ലാഹ്, ഞാൻ വളരെ സന്തോഷവാനാണ്. 4 റിയാല് ബാക്കിയാണല്ലോ. നാളെ രാവിലെ ഇൻഷാല്ലാ ഹയാത്ത് ഉണ്ടെങ്കിൽ ഈ 4 റിയാല് കഴിക്കാലോ, പിന്നെ ജോലി ചെയ്യാലോ, പിന്നെ അടുത്ത 100 റിയാല് കിട്ടിയ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ടെൻഷൻ മാറിയോ? ഇപ്പൊ നമ്മളൊക്കെ മുതലാളിമാരാ. ഇത്രയും ആലോചിക്കണുള്ളൂ, മക്കളെ കാര്യം, പേരക്കുട്ടികളെ കാര്യം, കുടുംബത്തിന്റെ കാര്യം. അതൊന്നും നോക്കാൽ ഒരു മകളെ നമ്മൾ ഒരു ചെങ്ങായനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്താൽ പിന്നെ ഓന് ഓളുമായി. ഓല് കുറ്റൂസ നടത്തുന്ന ആരെങ്ങോട്ട് കൊണ്ടെടുക്കാൻ പറഞ്ഞോക്കെ ഇങ്ങോട്ട് പറഞ്ഞു കുറ്റൂസക്ക് ഫർണിച്ചർ കൊണ്ടുപോകണം. അങ്ങനെ നിക്കാഹിലൊക്കെ പറഞ്ഞിനോ ആദ്യം തന്നെ പറയണം മഹർ കൊടുക്കുമ്പോ, ചെങ്ങായി ഇനി വേറൊന്നും ചേർത്തില്ലട്ടോ. അത് കരുതി ഞാൻ മാളക്കടയൊക്കെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ട് പേര ഉണ്ടാക്കുക കിട്ടുക. വല്ലതും മഹദായ ഫലരോട് ഇഞ്ചിയും പെണ്ണുങ്ങൾക്കും കിട്ടിയാൽ വാങ്ങിക്കൊണ്ട് ഞാൻ അതിന്റെ പേരിൽ എന്റെ മകളെ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കപിൽ തും ഇൻക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുറ്റൂസന്റെ ഫർണിച്ചറോടുകൂടെ അല്ല സ്വീകരിച്ചത്. അങ്ങനെ അങ്ങനെ അർത്ഥം, അങ്ങനെ അർത്ഥമില്ല. അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് 18 വയസ്സ് പ്രായമുള്ള ആ മോളെ
സുന്ദരമായ രൂപത്തിൽ പോറ്റി വളർത്തി താലോലിക്കേണ്ട സമയത്ത് താലോലിക്കുകയും ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങൾ ഗൗരവത്തോടെ കാണുകയും അങ്ങനെ സുന്ദരമായ രൂപത്തിൽ വളർത്തിയ ഒരു മോളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇത് 18 വയസ്സ് കഴിഞ്ഞതിനു ശേഷം എന്റെ മോളെ എനിക്ക് കഴിവില്ലാത്തോണ്ടല്ല എനിക്ക് ഏൽപ്പിച്ചു തരുന്നത്. അലാമാ അമറല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അതുകൊണ്ടാണ് കേൾപ്പിച്ചത്. അത് പറഞ്ഞപ്പോ ഈ ഫുലാൻ കബിൽ തുമിങ്ക നിക്കാഹ, നിങ്ങൾ 18 വയസ്സ് വരെ നിങ്ങളെ മോളെ എങ്ങനെയാണോ നോക്കിയത് അവിടെ ഫർണിച്ചറിന് ഒരു ഷർത്തുമില്ല, ഞാൻ സ്വീകരിച്ചു. പെണ്ണുങ്ങൾക്ക് നല്ല ഇഷ്ടേക്കണം, നിങ്ങളാണ് ചെല്ലി ഇന്ന് നല്ല രസം ഉണ്ടാവും, എല്ലാ വിവരവും കിട്ടി എനിക്ക് ഫോൺ തരണേ. എന്നാ നാളെ പ്രസംഗം കാലം നാടൊന്നും പറയില്ല, വിഷയേ പറയുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ അത്രയേ ഉള്ളൂ, വല്ല ടെൻഷൻ ഇല്ലായിരിക്കും, സുഖമായിട്ട് കിടന്നു, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല മഴ, ഈ ഭാഗത്തൊക്കെ മഴ നിൽക്കലുമില്ല, എവിടെ മഴ തുടങ്ങിയാൽ പിന്നെ അവിടെ നിൽക്കൂല അല്ലേ, അങ്ങനെ പെയ്തുകൊണ്ട് ഇപ്പൊ ഞങ്ങളിലൊക്കെ നിന്ന് ഇങ്ങോടൊപ്പം പെയ്യാൻ. ഇനി ഇപ്പൊ ഈ പെയ്യൽ അങ്ങനെ പെയ്യു, അപ്പത്തിന് പിന്നെ അടുത്ത പെയ്യലിന് സമയമായി. ഞങ്ങളവിടെ ഓങ്ങുമ്പോത്തിന് ഇവിടെ പെയ്യല് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ആ ആദരവും ബഹുമാനമൊക്കെ നിലനിർത്തി നല്ല സന്തോഷത്തോക്കുക, ഉലുമാലുണ്ടാക്കാൻ പോകണ്ട, മക്കളോടൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുക, മക്കളൊക്കെ അൽഹംദുലില്ലാ പള്ളിയിലൊക്കെ വരിക, നിസ്കരിക്കുക, ആ ഒരു ആദരവും ബഹുമാനമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുക. അതുണ്ടാവുമ്പോ തന്നെ ഞാൻ ഈ പറഞ്ഞ സംഗതി ഒക്കെ ഉണ്ടാവും. 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കുക, ബാപ്പനിമ്മനും നോക്കുക, ഇങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ധർമ്മമൊക്കെ നമ്മൾ കൊടുക്കുക. കടം വാങ്ങിയൊന്നും കൊടുക്കണ്ട, കടം വാങ്ങിയൊന്നും കൊടുക്കണ്ട, ലോൺ എടുത്തിട്ടൊന്നും പള്ളിക്കും മദ്രസും കൊടുക്കണ്ട. എന്നാൽ അൽഹംദുലില്ലാ അപ്പോൾ നമ്മുടെ ഈ പള്ളിക്കും മദ്രസക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക. പാവാണ് കാരണം ഉത്തരക്കണ്ട, നമ്മള് പള്ളിന്റെ മദ്രസിന്റെ അവിടെ മാത്രമാണ് പാവം വരിക, ബാക്കിയുള്ള ഒന്നൊക്കെ മലയാളി വരാം അല്ലേ. ഇന്നെങ്ങാനും മൊബൈൽ എന്ത് ചെയ്യണ്ടേ, ഒന്ന് ഒന്ന് വള്ളത്തി ചാടിയൊക്കെ ഉണ്ടേ. ഓ നാളെ നേരം പൊളുക്കുമ്പോ മൊബൈൽ ഇല്ലെങ്കിൽ എന്തേ കാരണം, 6000 റുപ്യന്റെ വീണാ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ 25000 റുപ്യന്റെ സാധനം വീണാല് നമുക്ക് അങ്ങനത്തെ തന്നെ കിട്ടേണ്ടി വരും. അപ്പൊ എങ്ങനെയെങ്കിലും പെണ്ണുങ്ങളെ ലോക്കറ്റെങ്കിലും കൊണ്ടേ വിറ്റ് ഓളെ നല്ല സൂപ്പിട്ട് അത് കൊണ്ടേ വിറ്റ് നമ്മൾ വാങ്ങും. രാവിലെ വലിയ ഇണങ്ങാറ് അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അള്ളാ ഞാൻ നിർത്തുകയാണ്.